കരിമശിയില വസന്തക്കിന്റെ എല്ലാ അടി വിശേഷങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഓണം ഒക്കെ കഴിഞ്ഞ് അതിന്റെ ക്ഷീണത്തിലാണെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് കിടക്കാം. അധികം സംസാരിക്കേണ്ട, കാരണം നമ്മള് ഭയങ്കര ഇൻഫർമേഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്ന് എനിക്ക് നെറ്റിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് എന്ന്, അല്ലെ? അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ലൈറ്റ് ഇങ്ങനെ കുറച്ച് പോയിട്ട് വരും, കാരണം നാച്ചുറൽ ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. രാവിലെ ഞാൻ അതിരാവിലെ വീഡിയോ എടുക്കുന്നുണ്ട് ആ ഒരു അതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണെന്ന് പറയാന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഡിഫറെന്റ് ഷേപ്പ്, അതായത് നമ്മുടെ ബ്രസ്റ്റ് 100 ആൾക്കാരുണ്ടെങ്കിൽ 100 ഷേപ്പ് അങ്ങനെ ആയിരിക്കില്ല, എന്നാലും ഒരു ഓൾമോസ്റ്റ് ഒരു 8 ഷേപ്പ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ 8 ഷേപ്പ് ഓഫ് ബ്രസ്റ്റില് എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഓഫ് ബ്രാ ഇട്ടാലാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഷേപ്പിലും പിന്നെ തന്നെയാണ് നല്ല കറക്റ്റ് ഫിറ്റിംഗിലൊക്കെ ഇരിക്കാന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ബ്രാസ് എല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഷൈവേ എന്നാണ്. അപ്പൊ ഷൈവേയില് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന പ്രോഡക്ട്സ്. നല്ല കാണാൻ ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ളതും നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. ഇപ്പോ 199 തുടങ്ങിയിട്ടുള്ള ബ്രാസ് ഉണ്ട്, പിന്നെ ബൈ 2 get 3 ഓഫർ ഉണ്ട്, ഫ്ലാറ്റ് 50% ഓഫർ ഉണ്ട്, ബൈ 2 നേഴ്സിംഗ് ബ്രാ അറ്റ് 1299 ഉണ്ട്, ബൈ 2 സ്പോർട്സ് ബ്രാസ് അറ്റ് 1049 റുപ്പീസ് ഉണ്ട്, 5 ബ്രാസ് നിങ്ങൾക്ക് 599 കിട്ടും. സോ അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഷൈവേയിൽ ഉണ്ട്. ഇതിന്റെ പ്രോഡക്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, വാങ്ങിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓരോരോ വിഭാഗങ്ങളായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. ഇതിനു മുമ്പ് തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ബ്രാ ഫിറ്റിംഗ് കാൽക്കുലേറ്റർ നമുക്ക് ഷൈവേയിൽ ഉണ്ട്. ജസ്റ്റ് നമ്മുടെ ടോപ്പ് ബ്രസ്റ്റിൽ ഏറ്റവും പൊങ്ങി നിൽക്കുന്ന ഭാഗത്തെ അളവെടുക്കുക, പിന്നെ ഏറ്റവും അടിയിലെ അളവെടുക്കുക, ആ രണ്ട് അളവും കൂടി നമ്മുടെ ആ ഷൈവയുടെ ഈ ഒരു സൈറ്റിൽ ഈ ഒരു പോർഷനിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ്, കറക്റ്റ് സൈസ് ഏത് ബ്രായാണോ അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യും ഷൈവേ. പിന്നെ ഈ ഓഫേഴ്സൊക്കെ എപ്പോഴും തന്നെ മാറിക്കൊണ്ടിരിക്കും, ഓരോ സമയത്ത് വരുന്ന ഓഫേഴ്സ് ആയിരിക്കില്ല ഓരോ സമയത്ത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, 15 days ഈസി റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം ഓരോ ടൈപ്പ് ഓഫ് ഡ്രസ്സിനും ഡിഫറെന്റ് ലോഞ്ചറി വേണം, അതും നമുക്ക് ഷൈവേയിൽ അവൈലബിൾ ആണ്. പിന്നെ വേറെ കാര്യങ്ങൾ കൂടി ഉണ്ട്, ഈ ഒരു കൂപ്പൺ കോഡ് കരിമശി 100 എന്ന് പറയുന്ന നിങ്ങൾ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 1000 രൂപയ്ക്ക് വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 rupees ഓഫർ കിട്ടും. 1000 ആയില്ലെങ്കിൽ അതിന് മുകളിലേക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഓഫർ നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഡിഫറെന്റ് ഷേപ്പ് ഓഫ് ബ്രസ്റ്റ് നോക്കാം. ഒന്നാമത്തെ ഷേപ്പ് എന്ന് പറയുന്നത് വൈഡ് സെറ്റ്, അതായത് രണ്ട് ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ബ്രസ്റ്റുകളുണ്ട്. അതിന് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രാ എന്ന് പറയുന്നത് ഫ്രണ്ട് ഓപ്പൺ ബ്രാ ആണ്. ഫ്രണ്ട് ഓപ്പൺ ബ്രാ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ബ്രായിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ് ഭയങ്കര കുറവായിരിക്കും. സോ ഇങ്ങനെ വൈഡായിട്ട് ഇരിക്കുന്നത് നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിൽ ഇരിക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. സോ അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു പോർഷൻ ബ്രായുടെ ബ്രസ്റ്റിൻ്റെ ഈ ഒരു പോർഷൻ കവർ ചെയ്യുന്ന ടൈപ്പ്, അതായത് ഒരുപാട് ഇങ്ങനെ കയറിയിട്ടുള്ളത് വാങ്ങിക്കാതെ ഇത് ഫുള്ള് കവർ ചെയ്തിട്ട് ഈ രണ്ട് ബ്രസ്റ്റിനെ ശരിക്കും ഇങ്ങോട്ടേക്ക് എന്താണ് ഉള്ളിലേക്ക് പുഷ് ചെയ്തതിന് ശേഷം നല്ല ഭംഗിയിലിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബ്രായാണ്. എന്താണ് ഈ ഒരു ഫ്രണ്ട് ഓപ്പൺ ബ്രാ വാങ്ങിക്കുക. ഇനി ഫ്രണ്ട് ഓപ്പൺ തന്നെ വാങ്ങിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഗ്യാപ്പ് ഇല്ലാത്ത അദ്ദേഹം തന്നെ ഒട്ടും തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഫ്രണ്ടില് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഫ്രണ്ടില് ചേരുന്ന ഭാഗത്ത് ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് ബ്രാ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തത് സ്മോൾ ബ്രസ്റ്റ് ഉള്ളവർ ഒരിക്കലും ഫുൾ കവറേജ് ബ്രാ വാങ്ങിക്കാതിരിക്കുക. എപ്പോഴും ഒരു ഡെമി, അതായത് ഒരു 3/4 കവറേജ്, ഒരു ഹാഫ് കവറേജ് വാങ്ങിച്ചിട്ട് ആ ഒരു കപ്പിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തിൽ നന്നായിട്ട് പാഡഡ് ഉള്ള പുഷപ്പ് ബ്രാ വാങ്ങിക്കുക. ഓക്കെ, പാഡഡ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പുഷപ്പ് ബ്രാ എന്ന് പറയുമ്പോൾ ഈ പാഡിൽ തന്നെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് കുറച്ചിങ്ങനെ എക്സ്ട്രാ പാഡ് വെച്ചിട്ടുണ്ടാകും. സോ അത് നമുക്ക് ഒരു ലിഫ്റ്റിംഗ് എഫക്റ്റ് തരും. സോ അങ്ങനെയുള്ള ബ്രായാണ് എപ്പോഴും സ്മോൾ ബ്രസ്റ്റ് വാങ്ങിക്കുന്നത് നല്ലത്, ഒരിക്കലും ഫുൾ കവറേജ് വാങ്ങിക്കാതിരിക്കുക. അപ്പോൾ അതാണ് സ്മോൾ ബ്രസ്റ്റിനുള്ളത്. അടുത്തത് എന്താണ് ഡിഫ്ലീറ്റഡ് ബ്രസ്റ്റ് എന്ന് പറയും, അതായത് നമ്മളിങ്ങനെ ബലൂണൊക്കെ കാറ്റ് വെച്ച് വിട്ട പോലത്തെ ഒരു ബ്രസ്റ്റ് ഷേപ്പാണത്. അത് എസ്പെഷ്യലി നമ്മൾ നേഴ്സിംഗ് ചെയ്യുമ്പോഴും പിന്നെ ഏജൊക്കെ ആകുമ്പോഴും നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് വരും. ഭയങ്കരമായിട്ട് ഇങ്ങനെ സാഗ് ചെയ്ത് എന്താണ് ആ ഒരു ഫുൾനെസ്സും തിക്നെസ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ബ്രസ്റ്റാണ്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലത് പ്ലഞ്ച് ബ്രായാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്ലഞ്ച് ബ്രാ. ഈ ഒരു പ്ലഞ്ച് ബ്രാ നിങ്ങൾ വാങ്ങിക്കുന്നതാണ് നല്ലത്. ഫുൾ കവറേജ് വാങ്ങിക്കാതെ നിങ്ങൾ എപ്പോഴും ഒരു
3/4 കവറേജ് അല്ലെങ്കിൽ ഒരു ഹാഫ് കവറേജ് വാങ്ങിക്കുക എന്നിട്ട് താഴെ നിന്ന് പുഷ് ചെയ്യുന്ന ടൈപ്പ് ഈവൻ പുഷ് ബ്രായും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പുഷ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബ്ര വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാഗിങ് മാറ്റിയിട്ട് ശരിക്കും അതായത് താഴെ നിന്ന് പുഷ് ചെയ്ത് മുകളിലേക്ക് വെക്കുന്ന ടൈപ്പ് ഓഫ് പുഷ് ബ്ര അത് ശരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിയിൽ ആ ഒരു പുഷപ്പുള്ള ടൈപ്പ് ഓഫ് ബ്ര വാങ്ങിക്കാം ബെസ്റ്റ് പ്ലഞ്ച് ബ്രായാണ് അത് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതായത് നല്ല ഷേപ്പ് കിട്ടാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരിക്കലും ഫുൾ കവറേജ് ബ്ര വാങ്ങിക്കാതിരിക്കുക കാരണം അത് വീണ്ടും നമുക്ക് ബ്രസ്റ്റ് ഭയങ്കര സ്മോൾ ആയിട്ട് തോന്നിക്കും സോ ആ ഒരു റൗണ്ടഡ് ലിഫ്റ്റഡ് ലുക്കിന് എപ്പോഴും പ്ലഞ്ച് ബ്രായാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രസ്റ്റിന് നല്ലത് അടുത്തത് റൗണ്ടഡ് ആൻഡ് ഫുൾ ആയിട്ട് നിൽക്കുന്ന ബ്രസ്റ്റ് ഷേപ്പാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലത് ഒന്ന് നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമൈസർ ബ്ര വാങ്ങിക്കുക അല്ലെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ പാഡില്ലാത്ത അണ്ടർ വയേർഡ് എപ്പോഴും ഞാൻ വീട്ടിലുണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് പുറത്തേക്കെങ്കിലും പോകുമ്പോൾ നമ്മൾ ഭയങ്കര അണ്ടർ വയേർഡ് ആയിട്ടുള്ള ഒരു ബ്ര വാങ്ങിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കാരണം നമുക്ക് ആ ഒരു ഫുൾ ഇതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അടിയിലൊരു വയറുണ്ടെങ്കിൽ നന്നായിട്ട് അതിനെ നന്നായിട്ട് ലിഫ്റ്റ് ചെയ്ത് നിർത്തും അതേസമയം പാഡും പുഷപ്പും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഫുൾ ആൻഡ് തിക്കർ ബ്രസ്റ്റ് ആണ് അതിൻ്റെ കൂടെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്ത് കാണിക്കും സോ ഒരിക്കലും പാഡഡ് അല്ലാത്ത ഒട്ടും തന്നെ പാഡഡും ഇതൊന്നും അല്ലാത്ത അണ്ടർ വയേർഡ് ആയിട്ടുള്ള ബ്രാ വാങ്ങിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഈവൻ മിനിമൈസർ ബ്രായും നല്ലതാണ് പക്ഷെ എല്ലാ മിനിമൈസർ ബ്രായും നല്ലതല്ല കാരണം മിനിമൈസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഷേപ്പൊക്കെ മാറും സോ ഒരു നല്ല ക്വാളിറ്റി മിനിമൈസർ ബ്രായിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ബ്രായിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്യാം അടുത്തത് റൗണ്ടഡ് ആയിരിക്കും ബട്ട് നോട്ട് ഫുൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ബ്രസ്റ്റ് ഉള്ളവർ ഭയങ്കര ഭാഗ്യമുള്ളവരാണ് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് എനി ടൈപ്പ് ഓഫ് ബ്രായും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം എന്താണ് കുഴപ്പമൊന്നുമില്ല അതായത് ഒരുപാട് ഉണ്ടാവില്ല എന്നാലും നല്ല റൗണ്ട് ആൻഡ് ഫുള്ളർ ഇതായിട്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബ്രാലറ്റ് യൂസ് ചെയ്യാം അടിപൊളിയായിട്ടിരിക്കും കാരണം ആ ഒരു എന്താ പറയുന്നത് ഫുൾനെസ്സും റൗണ്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഷേപ്പും ഉണ്ടാകും കാണാനും ഭംഗിയുണ്ടാവും ഈവൻ നിങ്ങൾക്ക് നോർമൽ ടീഷർട്ട് ബ്ര യൂസ് ചെയ്യാം നോർമൽ ബ്ര യൂസ് ചെയ്യാം സോ അങ്ങനെയുള്ളവർക്ക് ഓപ്ഷൻസ് ധാരാളമാണ് കേട്ടോ സോ പക്ഷേ ഒരുപാട് ഇങ്ങനെ ചുരുക്കുന്ന രീതിയിലുള്ളത് അതായത് മിനിമൈസർ അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ നോർമൽ ഇങ്ങനത്തെ ടൈപ്പ് ഈവൻ നമുക്ക് ബ്രാലറ്റ് ആയിരിക്കും ഏറ്റവും അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ കാണാനും ഭംഗിയുണ്ടാവും അടിപൊളി നമുക്കൊരു കോൺഫിഡൻസ് ആണ് ഉള്ളിൽ നല്ല ഭംഗിയുള്ളവർക്ക് ഇടുമ്പോൾ നമ്മൾ ആരും കാണിക്കില്ലെങ്കിൽ തന്നെ നമ്മൾ നോക്കുന്നത് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ബ്രാലറ്റ് അങ്ങനെ ഇടാൻ പറ്റാറില്ല അടുത്തത് ടിയർ ഡ്രോപ്പ് ഓർ ബെൽ ഷേപ്പ് അതായത് ഈ ഒരു മോൾ ഭാഗത്ത് അധികം തന്നെ തിക്നെസ്സും ഫുള്ളർ ആ ലുക്കും ഇല്ലാതെ താഴേക്ക് കുറച്ചിങ്ങനെ ബെൽ ഷേപ്പിൽ വന്നിട്ട് താഴെ ഭാഗത്ത് കുറച്ച് റൗണ്ടഡ് ആയിട്ടുള്ള ലുക്ക് ആണ് ഈ ഒരു ഷേപ്പ് ബെൽ ഷേപ്ഡ് അല്ലെങ്കിൽ ടിയർ ഡ്രോപ്പ് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ തൂങ്ങുന്നു വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക് ആ ഷേപ്പ് ബെല്ലിൻ്റെ ഷേപ്പ് തന്നെ ഇവിടെ ഇങ്ങനെ ഫ്രള്ളിൽ ഒങ്ങിയിട്ട് ഇങ്ങനെ താഴേക്കുള്ളത് അങ്ങനെയുള്ളവർക്ക് ഏറ്റവും പറ്റുന്നത് കോൺടൂർ ബ്ര അതായത് നമ്മുടെ താഴത്തെ പോർഷന് ശരിക്കും നന്നായിട്ട് കോൺടൂർ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും ഈവൻ ബാൽക്കണേറ്റ് ബ്ര നല്ലതായിരിക്കും കാരണം അത് എന്താണ് കുറച്ചിങ്ങനെ പുഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇല്ലാത്ത ഭാഗം അതായത് തുടക്കത്തിൽ ഇല്ലാത്ത ഭാഗത്തേക്ക് ബ്രസ്റ്റിനെ പുഷ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും അപ്പം ഇടയ്ക്ക് കറണ്ട് പോയിട്ടോ അപ്പോൾ ബാൽക്കണേറ്റ് ബ്രയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് ഇനി അടുത്തത് അസിമെട്രിക്കൽ ബ്ര അതായത് ബ്രസ്റ്റ് അതായത് ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും അങ്ങനെയുള്ളവർക്ക് റിമൂവബിൾ പാഡ്സ് അതായത് റിമൂവബിൾ പാഡുള്ള ബ്രായായിരിക്കും നല്ലത് കാരണം നമുക്ക് ഒരു വലിയ ബ്രസ്റ്റിൻ്റെ വേണമെങ്കിൽ പാഡ് മാറ്റാം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ബ്രസ്റ്റിലേക്ക് വലിയ ബ്രസ്റ്റിൻ്റെ മാറ്റിയിട്ട് ചെറിയ ബ്രസ്റ്റിൻ്റെ ആ ഒരു ഹോൾഡുള്ളിലേക്ക് ഈ വലിയ ബ്രസ്റ്റിൻ്റെ പാഡ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കും സോ റിമൂവബിൾ പാഡുള്ള ബ്രായാണ് അസിമെട്രിക്കൽ ബ്രസ്റ്റ് ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അടുത്തത് ഷാലോ ബ്രസ്റ്റ് ഒട്ടും തന്നെ എന്താ പറയുന്നത് ചെറുതായിട്ടുള്ളത് എന്താ ഞാൻ പറയാം ഈ ഒരു ബ്രസ്റ്റ് ഷേപ്പാണ് ഷാലോ ബ്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഡെമി ബ്രായായിരിക്കും നല്ലത് ഫുൾ കവറേജ് അല്ല ഡെമി ബ്രായായിരിക്കും എന്നിട്ട് എന്താ പറയുന്നത് നമ്മുടെ ആ ഒരു ബ്രസ്റ്റിനെ രണ്ടും പുഷ് ചെയ്ത് നല്ല ഭംഗിയിലിരിക്കാനായിട്ട്
ഷാലോ ബ്രസ്റ്റ് ഉള്ളവർക്ക് എപ്പോഴും ഡെമി ബ്രാ ഉപയോഗിക്കാം. ഡെമി ബ്രാസ് ഇഷ്ടം പോലെ ടൈപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രസ്റ്റ് ഷാലോ ബ്രസ്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്കി ഇതൊക്കെ മാറ്റിയിട്ട് ഡെമി ബ്രാ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളി പുഷപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ട് ഫുൾ ആയിട്ടുള്ള ഒരു ഫുള്ളർ ബ്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് മെജോറിറ്റി ടൈപ്പുള്ള എന്താണ് ബ്രസ്റ്റ് ഷേപ്പ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ ഇതിന്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ പോയിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. സോ എഗൻ ഞാൻ പറയാണ്, കരിമഷി 100 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 rupees അബവ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 rupees ഓഫ് കിട്ടും. ഇത് നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുവരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.